ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഒരു ഗംഭീരമായ വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പാൽ കാന്താരി ചിക്കൻ. ഇതൊരു ട്രൈബൽ വിഭവമാണ്. നമ്മളിവിടെ ഒരു നാടൻ കോഴി കൊണ്ടാണ് ഈ വിഭവത്തെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ പരിചയപ്പെടാം. കാന്താരി മുളക് ഒരു പിടി, ചെറിയ ഉള്ളി ചതച്ചത് 200 ഗ്രാം, ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന്, വെളുത്തുള്ളി ചതച്ചത് 2 എണ്ണം, മസാല 2 സ്പൂൺ, തേങ്ങയുടെ 1/2 പാലും 2/2 പാലും വേണം. ഇത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കടക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ തേങ്ങയുടെ 2/2 പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ചൂടാക്കി അതിലേക്ക് ഒരു നാടൻ കോഴി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു പിടി കാന്താരി മുളക് ചതച്ചത്, 2 വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഇഞ്ചി ചതച്ചത്, 200 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചത്, 2 സ്പൂൺ മസാല കൂടെ ഇട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് ചിക്കൻ ഒന്ന് തിളച്ചു വരാൻ വേണ്ടി വെക്കണം. തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു തേങ്ങയുടെ 1/2 പാൽ കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കുക. എന്നിട്ട് ചിക്കൻ വെന്ത് വരാൻ വേണ്ടി 5 മിനിറ്റ് മാറ്റി വെക്കുക. ചിക്കൻ വെന്തതിനു ശേഷം അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതോടെ പാൽ കാന്താരി ചിക്കൻ റെഡി. ഇതൊരു ട്രൈബൽ ഡിഷാണ്, അതുകൊണ്ട് തന്നെ ഇത് തനി നാടൻ രീതിയിലാണ് തയ്യാറാക്കിയത്. ഈ വിഭവം നമ്മൾ കൂട്ടുകാരൊത്തി ഇരിക്കുമ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. വേവിച്ച കപ്പയോടൊപ്പം ഇത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലും വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എരിവ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വിഭവം വളരെയധികം ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.